ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡൊണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് സ്നാക്കായിട്ട് കൊണ്ടുപോകാനും അതുപോലെ ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡൊണറ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൊണറ്റാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡൊണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഇട്ടുകൊടുത്തത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിൽക്ക് പൗഡർ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാലെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ല പോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാൻ ടോട്ടൽ 4 കപ്പ് മൈദയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എല്ലാ മൈദയും ഒരുമിച്ചിട്ട് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് കുഴക്കാനും ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ നമുക്ക് കറക്റ്റായിട്ടൊരു അളവും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ബട്ടറൊന്ന് മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി, അല്ലാതെ ചൂടാക്കിയെടുക്കുന്നും വേണ്ട. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. ഇനി നമുക്ക് 1 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനത്തെ 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മുടെ 4 കപ്പ് മൈദയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ ഡോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഡൊണറ്റും നല്ല സോഫ്റ്റായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ഡോ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് 1 മണിക്കൂറാണ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. 1 മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 1 മണിക്കൂറാണ് വെച്ചത്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിടതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് നമുക്ക് ഒരു ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിനുള്ള ഡോണറ്റാണ് ഉണ്ടാക്കുന്നത്. അധികം വലുതും അല്ല, അധികം ചെറുതും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ആ ഡോ വെച്ചിട്ട് ഇത്രയും ബോൾസാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പരത്തുകയൊന്നും വേണ്ട. നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി കോല കൊണ്ട് ജസ്റ്റ് ഒന്ന് അധികം പവർ കൊടുക്കാതെ പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സെൻറ്ററിലൊന്ന് ഒരു ഹോളാക്കി എടുക്കാം. ആ ഹോളാക്കി എടുക്കുന്ന ആ മാവ് വേസ്റ്റാക്കുന്ന വേണ്ട. അത് നമുക്ക് ലാസ്റ്റ് ഒരു ഡോണറ്റാക്കി മാറ്റാം കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡൊണറ്റ് എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ആ ചെറിയ ഡൊണറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ആ ഹോളാക്കി കിട്ടിയിട്ടുള്ള ആ മാവ് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് ഇത് ഓയിൽ ഒരുപാട് ചൂടാകാൻ പാടില്ല. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ചുട്ടെടുക്കുക. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇത് പുറം ഭാഗം മാത്രം പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും, പക്ഷേ അകത്ത് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളവയും ചുട്ടെടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ മുഴുവൻ ഡോണറ്റ്സും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ചോക്ലേറ്റ്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടും പിന്നെ മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഈ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണിത്. അപ്പോൾ കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ട് നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡോണറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ തന്നെ പകുതി ഡോണറ്റ്സ് ഇതുപോലെ ചെയ്യാം. ഇനി നമ്മൾ ചോക്ലേറ്റിൽ ഇത് ഡിപ്പ് ചെയ്ത് ഉടനെ തന്നെ എന്തെങ്കിലും ഡെക്കറേഷൻസൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ചിട്ടും ബദാം വെച്ചിട്ടൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് വേണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്. അതും ഇതുപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡോണറ്റ്സ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മുഴുവൻ ഡോണറ്റ്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡോണറ്റാണിത്. അപ്പോൾ ഇതിൽ ഉൾഭാഗം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഡോണറ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മക്കൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയത്ത് കൊടുത്താൽ അവർ നല്ല ഹാപ്പി ആയിരിക്കും. അതുപോലെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡോണറ്റാണ്. കൂടുതൽ മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Thank you.